പടന്ന പഞ്ചായത്തിലെ നടക്കാവ് പോട്ടക്കാപ്പിൽ താമസിക്കുന്ന സഫിയ എന്ന വയോധിക നേരിടുന്ന യാത്രാദുരിതം മാറ്റാൻ നടപടിയെടുക്കുമെന്ന് ജനപ്രതിനിധികൾ. സഫിയയുടെ വീട്ടിലെത്തിയ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, പടന്ന പഞ്ചായത്ത് 9-ാം വാർഡ് അംഗം പി പി കുഞ്ഞികൃഷ്ണൻ എന്നിവർ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത്. കട്ടിലിൽ നിന്ന് വീണ് തുടയലിന് പൊട്ടലേറ്റ് ചികിത്സയിലുള്ള സഫിയയുടെയും കുടുംബത്തിന്റെയും യാത്രാദുരിതം നേരത്തെ നെറ്റ്വർക്ക് ന്യൂസ് പുറം ലോകത്തെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ ഇടപെടലുണ്ടായത്. സഫിയയുടെ യാത്രാപ്രശ്ന പരിഹാരത്തിന് എല്ലാ വഴികളിലൂടെയും ശ്രമങ്ങൾ തുടരുമെന്നും ഇതിനായി സ്ഥലം വിട്ടുനൽകാത്ത സഫിയയുടെ ബന്ധുക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. ഗതാഗത സൗകര്യമില്ലാതെ പ്രയാസപ്പെടുന്നത് വർഷങ്ങളോളമായി. ഈ ഒരു വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന ഉടനെ തന്നെ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഈ വിഷയത്തിൽ ഇടപെടുകയും ആവശ്യമായ രൂപത്തിൽ ഇതിൻ്റെ സ്ഥലം ലഭ്യമാകുന്നതിന് വേണ്ടി ശ്രമങ്ങൾ പഞ്ചായത്ത് മെമ്പർ പി പി കുഞ്ഞേശ്വര മാസ്റ്ററോടൊപ്പം, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തൃക്കരിപ്പൂര് സത്താർ വടക്കുമാറിനോടൊപ്പം ശ്രമം നടത്തിയതായിരുന്നു. കുടുംബപരമായിട്ട് ഈ ഒരു സഹോദരിയുടെ സഹോദരൻ തന്നെയാണ് ഇതിന് മുന്നിലുള്ള കോട്ടേഴ്സിൻ്റെ മുൻവശത്തുള്ള ചുമര് കെട്ടിയിട്ട് വാഹനം വരുന്നതിനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നത്. നേരത്തെ തന്നെ പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഇടപെട്ടിരുന്നെങ്കിലും ഇതിന് പരിഹാരമുണ്ടായിരുന്നില്ല. ഇനിയും തടസ്സം തുടരുകയാണെങ്കിൽ ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.